നമസ്കാരം. അജ്ഞാത പേടകങ്ങൾ ആണവ മിസൈൽ കേന്ദ്രം ആക്രമിച്ചുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി US സൈനികൻ രംഗത്ത്. US എയർഫോഴ്സിൽ നിന്ന് വിരമിച്ച ഒരു മുൻ ക്യാപ്റ്റനാണ് പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. അരനൂറ്റാണ്ട് മുൻപ് താൻ ജോലി ചെയ്തിരുന്ന രഹസ്യ ആണവ മിസൈൽ കേന്ദ്രം അജ്ഞാത പേടകങ്ങൾ ആക്രമിച്ചുവെന്നാണ് സൈനികന്റെ വാദം. US എയർഫോഴ്സിലെ റിട്ടയർഡ് ക്യാപ്റ്റനായ റോബർട്ട് സെലാസാണ് വെളിപ്പെടുത്തലിനു പിന്നിൽ. 1967 മാർച്ച് 24 ആക്രമണം നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. അന്ന് ആ മിസൈൽ കേന്ദ്രത്തിൽ 10 ആണവ മിസൈലുകൾ ഉണ്ടായിരുന്നു. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന രീതിയിൽ ഓറഞ്ച് നിറത്തിലുള്ള ലൈറ്റുകൾ കാണപ്പെട്ടതാണ് ആക്രമണത്തിന്റെ ആദ്യപടിയെന്ന് സലാസ് പറയുന്നു. പലപ്പോഴും ചലിക്കാത്ത രീതിയിൽ അവ ആകാശത്ത് നിന്നു. ദീർഘവൃത്താകൃതിയിലായിരുന്നു അവയുടെ ആകൃതി. ശബ്ദങ്ങളൊന്നും തന്നെ അവ പുറപ്പെടുവിച്ചിരുന്നില്ല. മിസൈൽ കേന്ദ്രത്തിലെ സഹപ്രവർത്തകരിൽ പലരും ഇത് UFO ആണെന്ന് സംശയം പറഞ്ഞപ്പോഴും താനത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നും സലാസ് പറയുന്നു. എന്നാൽ താമസിയാതെ ആക്രമണം തുടങ്ങി. എന്താണ് സംഭവിക്കുന്നത് എന്നും ആർക്കും മനസ്സിലായുമില്ല. കേന്ദ്രത്തിന്റെ സംരക്ഷണ ചുമതലയുണ്ടായിരുന്ന ഗാർഡുമാർ അലറി വിളിച്ചുകൊണ്ടിരുന്നു. സലാസ് ഫോണിലൂടെ നിരന്തരം നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ആക്രമണം കഴിഞ്ഞപ്പോഴേക്കും മിസൈലുകൾക്കും കേന്ദ്രത്തിനും കേടുപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ US എയർഫോഴ്സ് ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ ഒരുങ്ങിയില്ല. സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് ഉറപ്പുവരുത്തില്ലായിരുന്നു അവർക്ക് താൽപ്പര്യം. വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ അവരോട് ചേന അംഗങ്ങൾ പറഞ്ഞു. 3 വർഷത്തിനു ശേഷം ഈ ആക്രമണത്തിന്റെ അന്വേഷണം സംബന്ധിച്ച എല്ലാ ഫയലുകളും വ്യോമസേന അടച്ചു പൂട്ടിയെന്നും സലാസ് പറയുന്നു. പെട്ടെന്ന് പ്രശസ്തരാകാനായി അന്യഗ്രഹ ജീവികളെപ്പറ്റിയും അജ്ഞാത പേടകങ്ങളെപ്പറ്റിയുമൊക്കെ പലരും മുൻപ് തട്ടിപ്പ് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള സംഭവങ്ങളും കഥകളും എല്ലാവർക്കും വളരെ താല്പര്യമുള്ള സംഭവവുമാണ്. ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രമായ US ൽ പോലും 40% ആളുകൾ അന്യഗ്രഹ ജീവികൾ ഉണ്ട് എന്നും അവ ഭൂമി സന്ദർശിക്കുന്നുണ്ട് എന്നും ഇക്കാര്യങ്ങൾ സർക്കാരുകൾക്ക് അറിയാമെന്നും അവർ മറച്ചു വയ്ക്കുകയാണ് എന്നുമൊക്കെ വിശ്വസിക്കുന്നു. ഏതായാലും US ൽ വളരെ പ്രസിദ്ധമായ പല UFO സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമാണ് റോസ്വെൽ.